ഇതൊന്നും പാടില്ല. സ്ത്രീകൾ കായുസ് കൂടും, കാരണം രാവിലെയുള്ള ആ ഒരു സ്ട്രെച്ച് ആയുസിന്റെ നീളം കൂട്ടും. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകൾ എഡ്യൂക്കേഷണൽ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും ശരിയായി സഭ്യമായി ഗ്രഹിക്കാനും അറിയാനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ, മറക്കല്ലേ. എവിടെ തൊടുന്നതാണ് ഏറ്റവും ഇഷ്ടം? കിടക്കയിൽ മാത്രം ചോദിക്കേണ്ട ചോദ്യങ്ങൾ. ഭാര്യയോട് ലൈംഗിക ബന്ധത്തെ കുറിച്ച് സംസാരിക്കാറുണ്ടോ? ഉണ്ട് എന്നാണോ ഇല്ല എന്നാണോ ഉത്തരം? സർവേകൾ പറയുന്നത് പ്രകാരം പല ഭർത്താക്കന്മാരും ഭാര്യമാരോട് ലൈംഗിക സംബന്ധമായ ചർച്ചകളിൽ ഏർപ്പെടാറില്ല. സംഭോഗം ചെയ്യാറേ ഉള്ളൂ. എന്നാൽ നഗരപ്രദേശങ്ങളിലെ ട്രെൻഡ് വ്യത്യാസമാണ്. നഗരങ്ങളിൽ ജീവിക്കുന്ന ദമ്പതിമാർ തമ്മിൽ ആരോഗ്യകരമായ ലൈംഗിക സംഭാഷണങ്ങൾ നടക്കാറുണ്ട് എന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഭർത്താവ് ഭാര്യയോടായാലും ഭാര്യ ഭർത്താവിനോടായാലും ലൈംഗിക സംബന്ധമായ സംസാരങ്ങൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്നാണ് വിദഗ്ധ മതം. കിടക്കയിൽ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ഭാര്യയോട് ചോദിച്ചു നോക്കൂ. അതവർക്ക് വളരെയധികം ഇഷ്ടമാകും. അതുപോലെ തന്നെ ഭർത്താവിനോടും. സാധാരണ ചോദിക്കുന്ന കോഴിക്കോട് അടച്ചോ അല്ലെങ്കിൽ ഗ്യാസ് സിലിണ്ടർ ഓഫ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം ഈ ചോദ്യങ്ങൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ. എവിടെ തൊടുന്നതാണ് ഏറ്റവും ഇഷ്ടമെന്ന് അവളോട് ചോദിക്കൂ. അവൾ പറഞ്ഞു തരും. അത് പ്രകാരം ചെയ്തു നോക്കൂ. അഥവാ അവൾ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ സ്വയം ഒന്ന് കണ്ടെത്തി നോക്കൂ. ഈ തിരച്ചിൽ സ്വർഗീയ സുഖം തരും. കിടക്കയിൽ എന്താണ് ഇഷ്ടപ്പെട്ട കാര്യമെന്ന് ചോദിക്കൂ. ഉമ്മ വെക്കുന്നതാണോ, വദനരീതി ചെയ്യുന്നതാണോ, അതോ നേരിട്ട് സംഭോഗം ചെയ്യുന്നതാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട പൊസിഷൻ ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അത് അറിഞ്ഞ് പണിയെടുത്താൽ അതിനനുസരിച്ച് സുഖവും കൂടും. എന്നും ഒരേ പൊസിഷൻ ട്രൈ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് ചുരുക്കം. ഭർത്താവിന് ഇഷ്ടമാണെന്ന് കരുതി ഭാര്യയും ഭാര്യയ്ക്ക് ഇഷ്ടമാണ് എന്ന് കരുതി ഭർത്താവും സഹിച്ച് സഹിച്ച് ബോറടിക്കുന്നതിനേക്കാൾ എത്രയോ രസകരമാണ് തുറന്ന് ചോദിക്കുന്നത്. അങ്ങനെ ചോദിച്ചെറിയോ കാര്യങ്ങൾ. ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ ഒരു പങ്കാളിക്ക് ഇഷ്ടപ്പെടാത്ത പല കാര്യങ്ങളും മറ്റേയാള് ചെയ്യാറുണ്ട്. ചിലര് അത് സംസാരിച്ച് പരിഹരിക്കാറുണ്ട്. മറ്റു ചിലരാകട്ടെ അത് മിണ്ടാതെ സഹിക്കാറുമുണ്ട്. ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ പങ്കാളിയിൽ നിന്നുണ്ടാവുന്ന ഇത്തരം ചില അലോസരപ്പെടുത്തുന്ന പ്രവൃത്തികളെപ്പറ്റി കുറച്ച് ആളുകള് അവരുടെ അനുഭവത്തിന്റെ വെളിച്ചത്തില് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ അറിയാൻ പോകുന്നത്. നിങ്ങൾ ഇത് പങ്കാളിയുമായി പങ്കുവെക്കൂ. ഇത് മനസ്സിലാക്കിയെങ്കിലും നിങ്ങളുടെ പങ്കാളി നിങ്ങളെ ആലോസരപ്പെടുത്തില്ല എന്ന് പ്രതീക്ഷിക്കാം. ബന്ധപ്പെടുന്നതിനിടയിൽ ഇതൊന്നും ഒരു കാരണവശാലും പാടില്ല. ഉറക്കായി പരക്കം പായുന്നത് ഉറ ആവശ്യം വരുമ്പോൾ അത് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ടാവണം. അല്ലാതെ നിങ്ങളുടെ ഇണ വികാരപരവശയായി നിൽക്കുന്ന സമയത്തല്ല ഉറ അന്വേഷിക്കേണ്ടത്. എല്ലാം സമയത്തിന് ഒരുക്കി വെക്കുക. ശേഷം പങ്കാളിയുടെ വികാരത്തിന് തീ പകരുക, അല്ലെങ്കിൽ പണിയെടുത്തത് വെറുതെ ആകും. വികാരപരവശനായി നിർത്താതെ സംസാരിക്കുക. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പങ്കാളി വികാരപരവശമായി മോശം ഭാഷയില് സംസാരിക്കുന്നത് ചില ആളുകൾ ആസ്വദിക്കാറുണ്ട്. ചിലർക്ക് അതൊരു ചെറിയ അളവ് വരെ ഇഷ്ടമാണ്. മറ്റു ചിലർക്ക് ഒന്നും മിണ്ടാതെ ആർത്തനാദം പുറപ്പെടുവിച്ച് ആ നിമിഷം ആസ്വദിക്കാനാണ് ഇഷ്ടം. അങ്ങനെയുള്ളപ്പോൾ നിങ്ങൾ നിർത്താതെ സംസാരിച്ചു കൊണ്ടിരുന്നാല് അത് മതി നിങ്ങളുടെ ഇണയുടെ വികാരത്തെ തണുപ്പിക്കാന്. വദനസുരതത്തിന് നിർബന്ധിക്കുന്നത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. വദനസുരതം ചെയ്യുന്നതിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായങ്ങളാണ്. ഇതിനെക്കുറിച്ച് ആദ്യമേ നിങ്ങൾ നിങ്ങളുടെ ഇണയുമായി സംസാരിക്കേണ്ടതാണ്. അല്ലാതെ ഇണയ്ക്ക് താല്പര്യമില്ലാതെ അവരെ ഇത് നിർബന്ധിച്ച് ചെയ്യിക്കുന്നത് അവരെ പീഡിപ്പിക്കുന്നതിന് തുല്യമാണ്. ചിലപ്പോൾ അവരെ വദനസുരതത്തില് താല്പര്യമില്ലാത്ത ആളായിരിക്കാം. അതിനാൽ ഇത് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ ഇണയ്ക്ക് താല്പര്യമുണ്ടോ എന്ന് ആദ്യമേ ചോദിക്കുക. വിരുദ്ധനായ ഒരുവന് തന്റെ പങ്കാളിയെ സ്വയമേവ വദനരതിയിലേക്കു അതിവിദഗ്ധമായി പൂർണവുമായി കൊണ്ടുവരാൻ സാധിക്കും. അനങ്ങാതെ കിടന്ന് കൊടുക്കുന്നത് ഇയാളെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന രീതിയിൽ ഒരിക്കലും പാടില്ല. ഇത് ലൈംഗിക ബന്ധമാണ് അല്ലാതെ പോസ്റ്റ്മോർട്ടത്തിന് കിടത്തിയിരിക്കുന്നതല്ല എന്നുള്ള ധാരണ വേണം ആദ്യമേ. കാര്യങ്ങൾക്ക് നിങ്ങൾ മുൻകൈ എടുക്കുകയും ഇണയുടെ വികാരത്തോടെ ശരിയായി പ്രതികരിക്കുകയും ഉത്സാഹം കാണിക്കുകയും വേണം. പങ്കാളി ആവേശം കാണിക്കുമ്പോൾ അതിനോട് വേണ്ടവിധം സഹകരിക്കാതെ വെറുതെ കിടന്നുകൊടുക്കുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഒന്ന് മനസ്സിലാക്കുക, രണ്ടുപേരുടെയും സഹകരണം ഉണ്ടെങ്കിൽ മാത്രമേ ലൈംഗിക ബന്ധത്തില് ഏർപ്പെടാന് സാധിക്കൂ. അതുകൊണ്ട് ഉണരൂ, സെൽഫിയും മറ്റും വേഴ്ചക്കിടയിൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്.
ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ഫോട്ടോ എടുത്ത് സൂക്ഷിക്കാനുള്ള ഒന്നല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം. നിങ്ങൾ അത് സ്വകാര്യമായി എടുത്തു സൂക്ഷിച്ചാൽ പോലും അത് എങ്ങനെയെങ്കിലും ചോരും നൂറു തരം. ഫോൺ നന്നാക്കാന് കൊടുക്കുമ്പോഴോ പല ആപ്പുകൾ വഴി ആർക്കും ആരുടെ ഫോണിലെയും കാര്യങ്ങൾ ചോർത്തിയെടുക്കാൻ സാധിക്കും. ലോകത്തു എവിടെയിരുന്നു കൊണ്ടും അപ്പോൾ സൂക്ഷിക്കുക. നല്ല ലൈംഗികതയ്ക്ക് ഏറ്റവും ആവശ്യം നല്ല ആരോഗ്യമാണ്. നല്ല ആരോഗ്യമുള്ള ശരീരത്തിലെ ലൈംഗിക വികാരം ഉണരുകയുള്ളൂ. ആണായാലും പെണ്ണായാലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും ലൈംഗിക ഉത്തേജനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾക്ക് ശരിയായ ആരോഗ്യമുണ്ട്. നമ്മുടെ പ്രഭാതശീലങ്ങളാണ് എപ്പോഴും നമ്മുടെ മുന്നോട്ടുള്ള സമയത്തെ തീരുമാനിക്കുന്നത്. ആരോഗ്യത്തോടെയും ഊർജിതത്തോടെയും എഴുന്നേറ്റാല് അത് നിങ്ങളുടെ ദിവസം മുഴുവൻ ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് സഹായിക്കുന്നു. നല്ലൊരു ലൈംഗിക ബന്ധത്തിന് ശേഷമുള്ള രതിമൂർച്ച നിങ്ങളുടെ ആയുസ് കൂട്ടുന്ന ഒരു ഒറ്റമൂലിയാണ്. അത് വെളുപ്പാൻ കാലത്തായാൽ അമൃതിനു തുല്യം. അതിരാവിലെ പല ശീലങ്ങളും ഉള്ളവരുണ്ടാവാം. അതില് തന്നെ രാവിലെ എഴുന്നേറ്റ ഉടനെ വെള്ളം കുടിക്കുന്നവര്, അല്ലെങ്കില് പോണ നോക്കുന്നവര്, മെഡിറ്റേഷന് ചെയ്യുന്നവര് എന്നിങ്ങനെ നിരവധി ആളുകൾ ഉണ്ടാവാം. എന്നാൽ എപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നതിന് വേണ്ടിയും ആയുസ് കൂട്ടുന്നതിന് വേണ്ടിയും നമുക്ക് ചില ആരോഗ്യശീലങ്ങള് ജീവിതത്തിന്റെ ഭാഗമാക്കാം. നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടനെയുള്ള സ്ട്രെച്ച് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. വരാനിരിക്കുന്ന ദിവസങ്ങളെ പോലും ഇത് ഊർജ്ജസ്വലതയോടെ നിലനിർത്തുന്നു. പ്രഭാതത്തില് ചെയ്യുന്നത് ഒരു സ്ട്രെച്ച് ആണെങ്കിൽ പോലും അത് നിങ്ങൾക്ക് നൽകുന്ന ഗുണങ്ങൾ എന്നത് നിസ്സാരമല്ല. എന്തൊക്കെ ഗുണങ്ങളാണ് രാവിലത്തെ ആ ഒരു സ്ട്രെച്ച് നൽകുന്നത് എന്ന് നമുക്ക് നോക്കാം. എന്തുകൊണ്ടാണ് രാവിലെ ഒരു സ്ട്രെച്ച്? രാവിലെ തന്നെ സ്ട്രെച്ച് ചെയ്യണം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നമ്മുടെ ശരീരം എപ്പോഴും മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ഉറക്കത്തിന് ശേഷമാണ് രാവിലെ എഴുന്നേൽക്കുന്നത്. ഈ സമയം ശരീരത്തിന്റെ താപനില കുറയുന്നു. ഇത് നിങ്ങളുടെ പേശികളിലെ പിരിമുറുക്കം കൊണ്ടുവരികയും അവ ചുരുങ്ങിയതാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ അതിരാവിലെ ഇവക്ക് അല്പമായാസം നൽകുന്നത് പിന്നീടുള്ള നിങ്ങളുടെ സമയത്തെ ആരോഗ്യമുള്ളതാക്കി മാറ്റുന്നു. വീക്കം, പരിക്കുകൾ എന്നിവയുടെ സാധ്യത കുറക്കുന്നു. ശരീരത്തിന് പലപ്പോഴും വീക്കം നിലനിൽക്കുന്ന ഒരു അവസ്ഥക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോഴുള്ള സ്ട്രെച്ച് നിങ്ങളുടെ ആരോഗ്യത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു എന്ന് പറയുന്നത്. ഇത് സന്ധികളുടെയും പേശികളുടെയും വേദന കുറയ്ക്കുന്നു. നിങ്ങൾ രാവിലെ വ്യായാമം ചെയ്യാത്ത വ്യക്തിയാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള സ്ട്രെച്ച് ഒരു വ്യായാമത്തിന്റെ ഗുണം നൽകുന്നു. പരിക്കുകൾ നമ്മുടെ ശരീരത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്കൊരു സ്ട്രെച്ച് ചെയ്യാവുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് സജീവമായ വഴക്കം ശരീരത്തിന് നൽകുന്നു. നാഡീവ്യൂഹം സജീവമാക്കുന്നു. പലരിലും സന്ധികളിലും മറ്റുമുണ്ടാവുന്ന വേദന പല വിധത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കുന്നു. പലരിലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മന്ദതയും ക്ഷീണവും അസ്വസ്ഥതയും അനുഭവപ്പെടുന്നുണ്ടോ? എന്നാൽ അതിന് പരിഹാരം കാണുന്നതിന് ഈ ഒരു സ്ട്രെച്ചിലൂടെ സാധിക്കുന്നു. നിങ്ങളുടെ ശരീരത്തെ ഉണർത്തുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ് ഇതെന്നതിൽ സംശയം വേണ്ട. ഇത്തരത്തില് ചെയ്യുന്നതിലൂടെ അത് പാരാസിമ്പതിറ്റിക് നാഡീ വ്യവസ്ഥയെ സജീവമാക്കുകയും ശരീരത്തിലെ രക്തചംക്രമണം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. മനസ്സിനും ശരീരത്തിനും ഊർജം നൽകുകയും ചെയ്യുന്നു. മാനസികാരോഗ്യം. മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിലും മികച്ചതാണ് ഇത്തരം സ്ട്രെച്ചുകള്. കാരണം ഇത് നിങ്ങളുടെ ചിന്തകളെ വർദ്ധിപ്പിക്കുന്ന മനസ്സിനും ഊർജം നൽകുന്നു. ശരീരത്തിന് നൽകുന്ന അതേ ഊർജം തന്നെ മനസ്സിനും ലഭിക്കുന്നു. അതിലൂടെ ശരീരത്തിനെന്ന പോലെ മനസ്സിനും ചെറുപ്പമാവുന്നു. ശരീരം ഒന്ന് അയഞ്ഞു കഴിഞ്ഞാല് ഇത് പുതിയ ഊർജത്തിലേക്ക് നിങ്ങളെ എത്തിക്കുന്നു. വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ആരോഗ്യം മികച്ച അവസ്ഥയിലേക്ക് എത്തുന്നു. ജീവിതത്തിലെ സന്തോഷവും സമാധാനവും കണ്ടെത്താന് ശരീരം സ്വയം തയ്യാറാവുന്നു. സമ്മർദ്ദം ഇല്ലാതാക്കുന്നു. സമ്മർദ്ദം എന്നത് നിങ്ങളിലെ ഏത് അവസ്ഥയിലും ഉണ്ടാവുന്നതാണ്. അതിന് പരിഹാരം കാണുന്നതിന് വേണ്ടി നമുക്ക് ദിവസവും ഒരു സ്ട്രെച്ച് നിർബന്ധമാണ്. ചുരുങ്ങിയത് സമ്മർദ്ദരഹിതമായ ജീവിതത്തിന് വേണ്ടി രാവിലെ 10 മിനിറ്റ് നീണ്ടു നിൽക്കുന്ന സ്ട്രെച്ച് പോലും ജീവിതകാലം മുഴുവന് ഗുണം ചെയ്യുന്നതാണ്. ഇതിലൂടെ നിങ്ങൾക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ വില്ലനായ സ്ട്രെച്ചിനെ ഇല്ലാതാക്കാൻ സാധിക്കുന്നു. ഇതിലൂടെ ജീവിതത്തിലെ സമാധാനവും സന്തോഷവും തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് ഇതിലൂടെ ദിവസവും നല്ല ഉറക്കം ലഭിക്കുന്നതിനും സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു സ്ട്രെച്ചെങ്കിലും ദിവസവും ചെയ്യൂ. ഇത് ആയുസ്സും ആരോഗ്യവും വർദ്ധിപ്പിക്കും. സ്ത്രീകൾക്ക് ആയുസ് കൂടും. കാരണം പുരുഷന്മാരെക്കാൾ സ്ത്രീകൾക്ക് ആയുസ് കൂടുതലാണെന്ന കാര്യം വാസ്തവമാണ്.
പുരുഷനേക്കാള് ചുരുങ്ങിയത് 5 മുതൽ 6 വരെ വയസ്സുവരെ കൂടുതലാണ് സ്ത്രീകൾക്ക് ആയുസ്. ഇത് സയൻസ് അംഗീകരിച്ച ഒന്നാണ്. ഇതിനു പുറകിൽ ആരോഗ്യപരമായതും ജീവശാസ്ത്രപരവുമായ കാരണങ്ങള് പലതുണ്ട്. ഇതുകൂടാതെ ജീവിതശൈലിയും പുരുഷന്മാരെക്കാള് സ്ത്രീകളുടെ ആയുസ് നീട്ടിക്കൊടുക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമെന്ന് നോക്കൂ. ഗർഭസ്ഥ ശിശുവായിരിക്കുമ്പോൾ തന്നെ പെൺകുഞ്ഞിന് ആൺകുഞ്ഞിനേക്കാള് പ്രതിരോധ ശേഷിയും വളർച്ചയും ഉണ്ടാകും. ഇത് ജീവിതകാലം മുഴുവനും നീണ്ടു നിൽക്കുകയും ചെയ്യും. പ്രത്യുൽപാദന ശേഷി നൽകിയിരിക്കുന്നത് കൊണ്ട് തന്നെ പ്രകൃതി തന്നെ ദീർഘായുസ് നൽകിയാണ് സ്ത്രീയെ സൃഷ്ടിച്ചിരിക്കുന്നത്. പുതിയ തലമുറയ്ക്ക് ജന്മം നൽകാനും വളർത്താനും ലാളിക്കപ്പെടുന്നതിനേക്കാൾ ലാളിക്കുന്നതു ആയുസ് കൂട്ടുന്ന ഒരു കാര്യം ആണെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സ്ത്രീകള് പൊതുവെ ലാളിക്കുന്നവരാണ്. അമ്മ തന്നെ ഉദാഹരണം. സ്ത്രീകളിലെ ക്രോമസോമിലെ ടെലോമിയർ എന്ന ഭാഗത്തിൻ പുരുഷന്മാരുടേതിനേക്കാള് നീളം കൂടുതലാണ്. ഇത് ക്രോമോസിനെയും കോശങ്ങളെയും സംരക്ഷിക്കുന്നവയാണ്. മാത്രമല്ല കോശങ്ങളുടെ പ്രായക്കുറവിനും കാരണമാകുന്നു. ഇനിയൊരു കാരണം, സ്ത്രീകളുടെ ശരീരത്തില് വിവിധ ഘട്ടങ്ങളില് പലതരം ഹോർമോണുകൾ ഉത്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഉദാഹരണമായി പ്രസവശേഷം പ്രതിരോധ ശേഷിക്കും ആരോഗ്യത്തിനും കൂടുതൽ തൈറോക്സിന് ഉത്പാദിപ്പിക്കപ്പെടുന്നു. ഇത് സ്ത്രീകൾക്ക് ദീർഘായുസ് വർദ്ധിക്കാനുള്ള പല കാരണങ്ങളിലൊന്നാണ്. സ്ത്രീകളില് ഈസ്ട്രജൻ എന്നൊരു ഹോർമോൺ ഉണ്ട്. ഇത് ഹൃദയാരോഗ്യത്തെ സംരക്ഷിക്കാന് സഹായിക്കുന്നു. ഇതുകൊണ്ടാണ് സ്ത്രീകൾ കറ്റാക് പോലുള്ളവ കുറയുന്നതും. സാമൂഹ്യ ജീവിതം ആയുസ് വർദ്ധിപ്പിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. പുരുഷന്മാരെക്കാള് സ്ത്രീകൾക്കാണ് സാമൂഹ്യ ബന്ധങ്ങൾ കൂടുതലെന്ന് പറയപ്പെടുന്നു. ഇതും ദീർഘായുസ്സിനുള്ള ഒരു കാരണം തന്നെയാണ്. സ്ത്രീകളിലെ സെറിബ്രല് കോർട്ടെക്സിലെ മുൻഭാഗത്തെ ലോബ് പുരുഷന്മാരെക്കാള് മികച്ചതാണ്. ഇത് ഇവർ സ്ട്രെസ് നേരിടാനും പക്വമായ തീരുമാനങ്ങൾ എടുക്കുവാനും പ്രാപ്തി നൽകുന്നു. പുകവലി മദ്യപാന ശീലങ്ങള് പുരുഷന്മാരെക്കാള് സ്ത്രീകൾക്ക് കുറവാണ്. ഇതും ദീർഘായുസ് ലഭിക്കുന്നതിനുള്ള പലവിധ കാരണങ്ങളിലൊന്നാണ്. പുരുഷന്മാരെക്കാള് ആരോഗ്യപരമായ ശ്രദ്ധ കൂടുതൽ സ്ത്രീകൾക്കാണ്. തടി കൂടും, സൗന്ദര്യം കുറയും തുടങ്ങിയ കാരണങ്ങളാല് വ്യായാമ ഭക്ഷണശീലങ്ങള് കൂടുതൽ നിയന്ത്രിക്കും. ഇത് ആരോഗ്യവും ആയുസ്സും നൽകും. മിക്കവാറും സ്ത്രീകള് പല ഉത്തരവാദിത്വങ്ങളും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവരാണ്. കൂടുതൽ ആക്റ്റീവ്, ഇതാണ് മറ്റൊരു കാര്യം. സ്ട്രെസ്, ടെൻഷന് എന്നിവ കൂടുതൽ സ്ത്രീകൾക്ക് വരുമെങ്കിലും ഇവരിലെ പ്രകൃതിദത്തമായ ആന്റിഓക്സിഡന്റുകള് ഇതെല്ലാം കുറയ്ക്കും. ഇതും ദീർഘായുസ് വർദ്ധിപ്പിക്കുന്ന ഒരു കാരണം തന്നെയാണ്.